ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് കറിനാരങ്ങ അല്ലെങ്കിൽ വടകപ്പുളി ഉപയോഗിച്ചിട്ട് ഒരു അച്ചാർ അച്ചാറുണ്ടാക്കാം സദ്യക്കൊക്കെ വിളമ്പുന്ന ഒരു അച്ചാറാണ് നമുക്ക് കയ്പ് രസമൊന്നുമില്ലാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്ന് രണ്ട് തരത്തിലുള്ള അച്ചാറാണ് ഉണ്ടാക്കുന്നത് വെള്ള നിറത്തിലുള്ള അച്ചാറും പിന്നെ നമ്മൾ മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് കടകമൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്ന സദ്യക്ക് വിളമ്പുന്ന അച്ചാറുമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിന് കയ്പ് രസം ഇല്ല വളരെ ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണ് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ ആദ്യം ഈ കറിനാരങ്ങയുടെ കയ്പ്രസവും പോവാനും അതൊന്ന് സോഫ്റ്റ് ആവാനും വേണ്ടിയിട്ട് നമുക്കൊരു പാത്രത്തിൽ വെള്ളം എടുത്ത് ആ വെള്ളം തിളയ്ക്കുമ്പോൾ നമുക്കതിലേക്ക് ഈ കറിനാരങ്ങ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിന് വേണ്ടി എടുക്കുന്ന പാത്രം കുറച്ച് വലുതായിരിക്കണം കറിനാരങ്ങ മുങ്ങിക്കെടുക്കാനുള്ള വെള്ളം കൊള്ളുന്ന ഒരു പാത്രമായിരിക്കണം ഇനി നമുക്ക് വെള്ളം തിളച്ചോ എന്ന് നോക്കാം വെള്ളം തിളച്ചതിന് ശേഷമാണ് നമ്മൾ കറിനാരങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഇപ്പം വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട് ഇപ്പം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ടാണ് കരിനാരങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ വെള്ളം പുറത്തേക്ക് തറിച്ചു വരും അപ്പോൾ ഒരു സ്പൂൺ ഉപയോഗിച്ച് പതുക്കേന് കരിനാരങ്ങ അതിലേക്ക് വെച്ചു കൊടുക്കുക അപ്പം ഞാൻ ആ കറിനാരങ്ങ ഒരു സ്പൂൺ ഉപയോഗിച്ച് അതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുക്കുക ആ കറിനാരങ്ങ ഒന്ന് സോഫ്റ്റ് ആവാനാണ് അല്ലെങ്കിൽ ഒരു ഭാഗം മാത്രം താഴ്ന്നു കൊടുക്കും മറ്റ് മറ്റ് ഭാഗം പൊന്തിക്കെടുക്കും അപ്പോൾ അത് വരാതിരിക്കാൻ നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത് ആ തിളച്ച വെള്ളത്തിൻ്റെ ഇപ്പോൾ അതിരിക്കുന്നത് നമ്മൾ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കുക അപ്പം ഞാൻ അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഒരു മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും ഇനി നമുക്കത് തുറന്ന് ഒന്ന് ചൂടാറിയതിന് ശേഷം അതിന് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ അതിന് നമുക്ക് ഇതിൻ്റെ രണ്ട് ഭാഗങ്ങളും കട്ട് ചെയ്ത് കളയാം കുറച്ച് കട്ടിയുള്ള ഭാഗമാണ് അത് അപ്പോൾ അത് രണ്ടും കട്ട് ചെയ്ത് കളയാം ഇനി നമുക്കിതിനെ രണ്ട് പീസാക്കാം അതിൽ ഒരു ഭാഗം നമുക്ക് വെള്ള കറി നാരങ്ങ ഉണ്ടാക്കാനും ഒരെണ്ണം നമുക്ക് ചുവന്ന നിറത്തിലുള്ള കറിനാരങ്ങ നാരങ്ങ ആയിട്ട് ഉപയോഗിക്കാം ഇനി നമുക്കിതിനെ ഭയങ്കര വളരെ കനം കുറഞ്ഞ രീതിയിൽ കട്ട് ചെയ്തെടുക്കാം പിന്നെ ഇതിൻ്റെ കുരു വരുന്ന ഭാഗം ഉണ്ടാവും ആ ഭാഗം നമുക്ക് കുരുകളും ആ വെള്ള നിറത്തിലുള്ള ഭാഗവും കട്ട് ചെയ്ത് കളയണം അല്ലെങ്കിൽ ഖനപ്രസം വരും അപ്പം അതുകൊണ്ട് അതെല്ലാം കട്ട് ചെയ്ത് കളയുക കുരു ആ വെള്ള നിറത്തിലുള്ള ഭാഗവും നമുക്ക് കട്ട് ചെയ്ത് കളയാം ഇനി ചെറിയ ചെറിയ പീസുകളാക്കി വെക്കുക ഇനി നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത് നോക്കാം ഇപ്പോൾ ഞാൻ രണ്ട് പോർഷനായിട്ട് തിരിച്ച് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതൊരു വെള്ളക്കരിനാരങ്ങുണ്ടാക്കാനും ഒരെണ്ണം സദ്യക്ക് വിളമ്പുന്ന ചുവന്ന നിറത്തിലുള്ള കറിനാരങ്ങ ഉണ്ടാക്കാനുമാണ് അപ്പോൾ അതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത് നോക്കാം തിളപ്പിച്ച ആറിയ വെള്ളം പിന്നെ വിനഗരി എണ്ണ ഉപ്പ് കായംപൊടി കടക് മഞ്ഞൾപ്പൊടി മുളക് പൊടി പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി വേപ്പില ചെറിയ പീസുകളായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഇനി നമുക്ക് എങ്ങനെയാണ് കറിനാരങ്ങ ഉണ്ടാക്കുന്നത് നോക്കാം ആദ്യം നമുക്ക് കടുക് ഇട്ടിട്ടുള്ള കറിനാരങ്ങ നോക്കാം അപ്പോൾ അതിന് ആദ്യം പാൻ വെക്കുക നന്നായി ചൂടായതിന് ശേഷം മാത്രം നമുക്ക് എണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ വെളിച്ചെണ്ണയല്ല എണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ഒരു സ്പൂൺ എണ്ണയാണ് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇപ്പോൾ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കുറച്ച് കടുക് അതിലേക്ക് കൊടുക്കാം അപ്പോൾ കടുക് അതിലേക്ക് ഇടാം അപ്പോൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് പൊട്ടി കഴിയുമ്പോൾ തന്നെ നമുക്കതിലേക്ക് എടുത്തു വെച്ചിരുന്ന പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി വേപ്പില ചെറുതാക്കി അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ് അതതിൽ ഇട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അതിൻ്റെ ചെറിയ ഒരു ബ്രൗൺ ഷെയ്ഡിലായി വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഓഫ് ചെയ്തതിന് ശേഷം ആ ഒരു ചൂടിലേക്കാണ് നമ്മൾ ബാക്കി എടുത്തു വെച്ചിരുന്ന മുളക് പൊടിയും മഞ്ഞൾ കായം എല്ലാം ഇട്ട് കൊടുക്കുന്ന അപ്പോഴാണ് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം മാത്രം ചെയ്താൽ മതി അല്ലെങ്കിൽ നമ്മൾ ഇട്ടു കൊടുക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം കരിഞ്ഞു പോവും സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ആ പാനിന് ഉണ്ടായിരുന്ന ഒരു ചെറിയ ചൂടിലാണ് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ട് ഇനി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കായം പൊടിയും ഇട്ട് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കരിനാരങ്ങ നമ്മൾ ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിലൊരു പോർഷൻ എടുത്തിട്ട് നമ്മളിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നന്നായി ചൂടാറിയിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്കിപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ലേ അപ്പോൾ ചൂടാറിയതിന് ശേഷം മാത്രമാണ് നമ്മളിത് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ ഇനി നമ്മൾ എടുത്തു വെച്ചിരുന്ന വിനഗറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ ഉപ്പും വിനഗറിൻ്റെ ടേസ്റ്റും കൂടി അതിലേക്ക് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നന്നായി മിക്സ് ചെയ്യുന്നത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരുന്ന വെള്ളത്തിൽ നിന്നും ഒരു കാൽ ഗ്ലാസ് വെള്ളം തിളപ്പിച്ച് ചൂടാറിയ വെള്ളം ഒരു കാൽ ഗ്ലാസ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിൽ ഉപ്പിൻ്റെ അളവ് നോക്കേണ്ടതുണ്ട് കറിനാരങ്ങയുടെ വലുപ്പത്തിനനുസരിച്ചാണ് ഉപ്പിൻ്റെയും മുളക് പൊടിയുടെയും മാറ്റങ്ങൾ വരുന്നത് ഇപ്പം നമ്മൾ എടുത്ത് കറിനാരങ്ങ വളരെ ചെറുതാണെങ്കിൽ അതനുസരിച്ച് വ്യത്യാസങ്ങൾ വരും ഇനി നമ്മൾ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടി മാത്രമാണ് കാൽ ടീസ്പൂൺ മാത്രം മതി കേട്ടോ ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പം നമ്മുടെ സദ്യക്ക് വിളമ്പുന്ന കറിനാരങ്ങ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് എങ്ങനെയാണ് വെള്ളനിറത്തിലുള്ള കറിനാരങ്ങ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നമുക്ക് കറിനാരങ്ങ നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചാണ് പിന്നെ കാന്താരി മുളകും പച്ചമുളകും ഇഞ്ചിയും വേപ്പിൻ്റെ ഇലയും കൂടിയും കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് പിന്നെ കാൽ ടീസ്പൂൺ മാത്രം കായം പൊടി പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഒരു ടീസ്പൂൺ വിനഗർ പിന്നെ ഒരു ഗ്ലാസ് വെള്ളം തിളപ്പിച്ച് ആറിയതാണ് ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ കറിനാരങ്ങ കിട്ടാം അപ്പം അതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന കാന്താരി മുളകും പച്ചമുളകും കാന്താരി മുളക് ചെറുതായിട്ടൊന്ന് കയറണം കേട്ടോ പിന്നെ നമ്മൾ ഉപ്പും കറിവേപ്പിലും ഇഞ്ചിയും കൂടി എടുത്തതും കായം പൊടിയും വിനഗറും കൂടി നന്നായി മിക്സ് ചെയ്യുക ഒരു സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്യുക നമ്മളിതിലേക്ക് സ്റ്റീലിൻ്റെ സ്പൂണോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കോ യൂസ് ചെയ്യാതിരിക്കാണ് നല്ലത് സെറാമിക്കിൻ്റെ സ്പൂൺ ഉണ്ടെങ്കിൽ അത് വെച്ച് ഉപയോഗിക്കാം അപ്പം നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ നന്നായി മിക്സ് ചെയ്യുമ്പോൾ എല്ലാ ഭാഗത്തേക്കും എത്താൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ എരിയും ഉപ്പും എല്ലാ ഭാഗത്തേക്കും എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്യുന്നത് ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു ഗ്ലാസ് വെള്ളം അളവ് നോക്കിയതിന് ശേഷം മാത്രം ഒഴിക്കുക കരുനാരങ്ങി മുങ്ങിക്കിടക്കുന്ന ആ ഒരു അളവിലാണ് നമ്മൾ ഒഴിക്കേണ്ടത് ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് കൂടുതൽ ആവശ്യം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം ആഡ് ചെയ്ത് കൊടുക്കണം പിന്നെ പിറ്റേ ദിവസത്തേക്ക് ആവുമ്പോഴേക്കും ഉപ്പിന് ചിലപ്പോൾ കുറച്ചും കൂടി മേട് ചെയ്ത് കൊടുക്കേണ്ടി വരും പുളി കറി നാരങ്ങ പുളി ഇറങ്ങി വരുന്നതിനനുസരിച്ചാണ് വ്യത്യാസം വരിക ഇപ്പം നമ്മുടെ വെള്ള നിറത്തിലുള്ള നാരങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണ് നമുക്കിതിൽ ഓയിലോ അല്ലെങ്കിൽ സ്റ്റൗ ഒന്നും ഓണാക്കേണ്ട ഒരു ആവശ്യമില്ല പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ് കേട്ടോ ഇത് വളരെ ടേസ്റ്റിയാണ് ഇപ്പോൾ നമ്മുടെ രണ്ട് തരത്തിലുള്ള അച്ചാറും ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഉണ്ടാക്കിയതിൻ്റെ കമൻറ്റ് നമുക്ക് കമൻറ്റ് ബോക്സിൽ ഇടാം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക താങ്ക്